അപ്പം ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പം എവിടെയാന്ന് പറഞ്ഞാൽ ചെന്നൈ. ഏ അപ്പം ചെന്നൈ നമ്മൾ എന്തിനാ വന്നതെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ ഇട്ടൊരു വ്ളോഗ് ഉണ്ടായിരുന്നു, സോറി വെഡിങ് വ്ളോഗ്. എന്നാലും ഇപ്പം ഞാൻ റിസപ്ഷന് വേണ്ടിയാണ് ചെന്നൈയിൽ പോകുന്നത്. അപ്പം ചെന്നൈയിലേക്ക് പോകണം. അപ്പോൾ ഇന്ന് 7:30 ട്രെയിൻ. അപ്പം നമ്മളിവിടെ നിന്ന് 6 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകും, കാരണം ബ്ലോക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ റെഡി ആയിട്ടില്ല, ഇനിയിപ്പോൾ ഞാൻ വേഗം പോയി റെഡിയാം. ഓക്കെ, നമ്മൾ പാക്കൊക്കെ ചെയ്തു, ഇനിയിപ്പോൾ ഞാൻ വേഗം പോയി റെഡി ആവട്ടെ. ഓക്കെ, ഓട്ടോ വന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോവും. ഞാൻ റെഡിയായി, ഞാൻ ഫുൾ റെഡിയായി, ബാഗൊക്കെ ഇട്ട് സെറ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ ഓട്ടോയിൽ വരും. അപ്പം എല്ലാവരും ബാഗൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരെ ഓട്ടോയിലേക്ക്. റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പം നമ്മൾ നമ്മളെ S90-ലേക്ക് പോവാണ്. അവിടെ നിന്നാണ് ട്രെയിൻ. അപ്പോൾ 90-ലെത്തി. അപ്പം നമ്മൾ ചപ്പാത്തി രാത്രി എന്തൊക്കെ കഴിച്ചു, ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചു. അപ്പം വയറൊക്കെ ഫുള്ളായി. ഞാൻ ഏറ്റവും മേലെയാണുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഏറ്റവും മേലെ കിടക്കുന്നത്. ഒറ്റക്ക് കിടക്കാൻ പോകുന്നത്, പക്ഷെ ഏറ്റവും മേലെ കിടക്കുമെന്ന് അറിയില്ലെങ്കിൽ ഞാൻ താഴ്പോവും. ഇനിയിപ്പം നേരെ വേഗം ഉറങ്ങാൻ പോവായിരിക്കും. ഇനിയിപ്പം ഞാൻ ഇനി ഉറങ്ങാൻ പോകുമ്പോൾ കാണിച്ചത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ. നമ്മളപ്പോൾ ചെന്നൈയിലെത്തി. ഫുഡൊക്കെ കഴിച്ചു. ഇനി ഇന്നാണ് ഞാൻ റിസപ്ഷൻ. ഇനി എനിക്ക് ഫ്രഷ് ആവണം, കുളിക്കൊക്കെ വേണം. ഫുഡും കഴിച്ചു, ഐസ്ക്രീം കുടിച്ചു, ഡെസേർട്ടുമായി. ഡെസേർട്ടുമായി. ഇനി നേരെ, ഇനി ഇന്ന് വൈകുന്നേരം റിസപ്ഷൻ. അപ്പോൾ റിസപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കുറേ എടുക്കാം. അപ്പം ഞാൻ കുളിക്കുകയൊക്കെ ചെയ്തു. ഇനിയിപ്പം വൈകുന്നേരമാണ് റിസപ്ഷൻ. ഇനിയിപ്പം ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് നൂഡിൽസ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ റൂം കേട്ടോ, ഗോകുലം പാർക്കിലത്തെ. ഇതൊക്കെ നമ്മൾ വന്ന് കൊണ്ടുപോയി വെച്ചതാണ്. ഇതാ 2 സിംഗിൾ കോട്ട് ബെഡ്. പിന്നെ ഇവിടെ ചെറിയൊരു ടേബിള് പോലെയെല്ലാം ഉണ്ട്. പിന്നെ പിന്നെ ഇതാ ഈ മിററിലോട്ട് നോക്കിയാൽ നമുക്ക് അങ്ങ് വരെയില്ല കാണാം. ഇപ്പുറത്തുണ്ട് ഒരു മിറർ. പിന്നെ പിന്നെ ഇവിടെ ഒരു ചെറിയ ഷെൽഫ്, ഫ്രിഡ്ജ്, ചെറിയ ഫ്രിഡ്ജ്, പിന്നെ ടോയ്ലറ്റ്. ഇതൊക്കെ നമ്മൾ വന്നതിന് ശേഷം ഇത്ര വൃത്തികേടായതാണ്, അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിരുന്നു. അപ്പം ഇതാണ് ഫസ്റ്റ് റൂം. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് റൂമെല്ലാം വരുന്നതെന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇങ്ങനൊരു റൂമിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഫാമിലിയുടെ പോലെയായിട്ടാണ് ഇങ്ങനൊരു റൂം വരും. അപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങോട്ടേക്കൊരു റൂമുണ്ട്, ഇങ്ങോട്ടേക്കൊരു റൂമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്നായിട്ടാണ് കണക്ക്, രണ്ടും ഒരു റൂം പോലെ. പക്ഷേ കുറേ ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഇവിടെ വേറൊരു റൂമുണ്ട്. റൂമ് ഞാൻ പിന്നെ കാണിക്കാം. എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ എല്ലാവരും ടയേർഡൊക്കെ ആയിട്ടുള്ളത്, ട്രെയിനിൻ്റെ ക്ഷീണം ഇപ്പോൾ ഉണ്ട്. അപ്പം ഇനി എന്താ, ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കാണിച്ചു. അപ്പോൾ അമ്മച്ചി റിസപ്ഷന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ചെക്കനും പെണ്ണുള്ള ഓഡിറ്റോറിയത്തിലേക്ക് പോകുമ്പോൾ അപ്പോൾ അവർ പുതിരയിൽ വരും ബാങ്കൊക്കെ ആയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കാത്തിരുന്നത്. ഇനിയിപ്പോൾ ഒരു പോയി കഴിഞ്ഞാൽ ഒരു സംശയം ഉണ്ടോ എന്ന് പറഞ്ഞു.
വന്നിട്ടില്ല, അത് നോക്കി വെക്കാനുള്ള നമ്മൾ റോട്ടിൽ. അപ്പം ഇനിയിപ്പം നമുക്ക് റെഡി ആവേണ്ട ടൈമായി, ഞാൻ അതിലേക്കൊക്കെ വരഞ്ഞു. ഇനിയിപ്പം വേഗം പോയി ഞാൻ ഡ്രസ് എടുത്തിട്ട് വരാം. അപ്പം ഞാൻ റെഡിയായി, ഞാൻ നല്ല ലെഹങ്ക ഇട്ടിട്ടുള്ളത് ഞാൻ ഫുള്ളായിട്ട്. അപ്പൊ ഗായ്സ് ഞാൻ റെഡിയായി, ഞാൻ ലെഹങ്കയാണ് ഇട്ടത്, ബ്ലാക്ക് കളർ ടോപ്പൊക്കെ ആയിട്ട്. എന്നിട്ട് ഞാൻ മുടിയൊക്കെ നന്നായിട്ട് കെട്ടി. അപ്പം ഇനി നമ്മള് നേരെ ഇട്ടുള്ളത് നല്ല ഈശ്. അപ്പൊ ഞാൻ റെഡിയായി, ഞാൻ ഇട്ടത് ഈ ബ്ലാക്ക് ആൻഡ് കളറിന്റെ പേരൊന്നും ഇട്ടില്ല, ലെഹങ്കയാണ്. അപ്പൊ ഇനി ഷാളും ഉണ്ട്, അതൊക്കെ ഇടും. പിന്നെ ഞാൻ എൻ്റെ മുടിയൊക്കെ കെട്ടി, വളയൊക്കെ ഇട്ട്, കാതിലൊക്കെ ഇട്ട്, മലയിട്ട് സുന്ദരിയായി. ഇനി നമ്മള് 6:30 അങ്ങനെ പോയി. ഇപ്പൊ 6:07 ഇനി 6:30 അങ്ങനെ ഞാൻ പോകുമ്പോ കാണിച്ചതരാം. പോവാൻ ഇറങ്ങിയേക്കാണ്. എൻ്റെ കയ്യിൽ ഗിഫ്റ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഇനിയിപ്പം നമ്മൾ കുറച്ചു കഴിഞ്ഞിട്ട് പോവും. ഫുഡ് കഴിച്ചു, ഫോട്ടോസ് എടുത്തു. ഇനി നമ്മള് നേരെ വീട്ടിലേക്ക്, വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ റൂമിലേക്ക്. നമ്മുടെ ഹോട്ടൽ തൊട്ടിപ്പത്താണ്, അതുകൊണ്ട് പിന്നെ നടക്കാന്ന് വിചാരിച്ചു. പിന്നെ സ്ഥലമെല്ലാം ഒന്ന് കണ്ടുകൊണ്ട് മെല്ലെ നടന്നിട്ട് പോവാന്നാണ് വിചാരിച്ചു. എത്തി നമ്മളെത്തി, അതാണ് റൂം. അപ്പൊ ഗായ്സ് വന്നു, ഇനി മാറ്റി കിടന്നുറങ്ങണം. അപ്പം നാളെ ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്, അപ്പൊ അതും കൂടി കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തേക്ക് ബൈ. കുറച്ചേരം ഉറങ്ങണമെന്നുള്ളതുകൊണ്ട് ഞാനും കുറച്ച് പിന്നെ എൻ്റെ കസിൻസൊന്നും പോയിട്ടില്ല. പിന്നെ എൻ്റെ അമ്മയൊക്കെ പോയിട്ട് അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്, അപ്പം ഞാനതൊക്കെ ആഡ് ചെയ്യാം. അപ്പം ഇന്നിനി ഞാൻ കുളിച്ചിട്ട് സൽക്കാരത്തിനൊക്കെ, സൽക്കാരത്തിനല്ല അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് വരും. അപ്പം അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റൂല. ഇനിയിപ്പം ഞാൻ ട്രെയിനിൽ നിന്നോ തിരിച്ചു പോകുമ്പോൾ, വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അവിടെ നിൽക്കാം.
ട്രെയിനിലേക്ക് കയറാൻ പോകണം. അതിനു മുന്നേ നമ്മൾ മെട്രോയിലാണ് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്. അത് തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ മെട്രോയിൽ കയറുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം മെയിൻ നമ്മൾ നടന്നിട്ടാണ് മെട്രോൻ്റെ സ്റ്റേഷൻ വരെ പോകുന്നത്. അപ്പം മെട്രോൻ്റെ സ്റ്റേഷനിലേക്ക് നടന്നിട്ട് ഞാനിപ്പം നടക്കുന്നൊക്കെ കാണിച്ചു തരാം. എല്ലാ സമയവും ഇവിടെ ട്രാഫിക്ക് തന്നെയാണ്. അങ്ങനെ ട്രാഫിക്കിനൊരു കുറവൊന്നും അതിന് സമയമില്ല. അപ്പം നമ്മൾ മെട്രോയിലേക്ക് നടക്കുന്ന നമ്മൾ സ്റ്റേഷനിലെത്തി. Next train to airport is arriving on platform 1 in 6 minutes. Bag stand bag all hand bag all must stand bag all bag stand idu la idu vecha idu விமான நிலையம் செல்லும் அடுத்த ரயில் 5 நிமிடங்களில் முதலாம் நடைமேடையை அமர்ந்தடையும். நெக்ஸ்ட் ட்ரெயின் டு ஏர்போர்ட் அதா அதா போ அரைவிங் ஆன் மேடம் 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 அம்மா 5 மினிட்ஸ் மேடம் மேடம் அந்த பேக் பேக் ஸ்டாண்ட் இரும்பின்ட இருந்து மேடம் மேடம் അപ്പോൾ ഗായ്സ് ഞാൻ വീട്ടിലെത്തി. ഇന്ന് രാവിലെയാണ് എത്തിയത്. അപ്പോൾ ഇപ്പം വൈകുന്നേരമായി. എന്ത് അന്ന് ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പം തന്നെ ഫോൺ ഓഫായി. അതുകൊണ്ട് എന്ത് ഇറങ്ങിയിട്ടില്ലൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ വീട്ടിലൊക്കെ എത്തി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.